ഹലോ ഫ്രണ്ട്സ്, സ്വിറ്റ്സർലൻഡ് 2024 മെയ് മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. അവതരണം ജോസ് വള്ളടിയിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സുപ്രധാന ഇനിഷ്യേറ്റീവുകളിൽ June 9 ജനം വിധി എഴുതും. ആരോഗ്യ മേഖലയിലെ ചെലവ് ചുരുക്കൽ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, സുപ്രധാന വിഷയങ്ങൾ. അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുവാൻ തീരുമാനങ്ങളുമായി യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ്. തൈക്കുടം ബ്രിഡ്ജ് മ്യൂസിക് ലൈവ് ഷോയുമായി ബി ഫ്രണ്ട്സ് ഓണമഹോത്സവം 7 സെപ്റ്റംബർ. വാർത്തകൾ വിശദമായി. June 9 നാല് വിഷയങ്ങളാണ് ജനങ്ങളുടെ അന്തിമ തീരുമാനത്തിനായി ബാലറ്റിലൂടെ എത്തുന്നത്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന SPയുടെ നേതൃത്വത്തിലാണ് പ്രീമിയം ഇനിഷ്യേറ്റീവ് തയ്യാറാക്കിയത്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം വരുമാനത്തിന് 10% കൂടാൻ പാടില്ല എന്നതാണ് ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നത്. ആരോഗ്യ മേഖലയിൽ ഓരോ വർഷവും ചെലവ് വർദ്ധിക്കുകയാണ്. ഫലപ്രദമായ നടപടികൾ കണ്ടെത്താതെ പ്രീമിയം വർധന എന്ന ഒറ്റമൂലി പ്രയോഗമാണ് സർക്കാർ ഓരോ വർഷവും നടത്തുന്നത്. സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ബാധ്യതയും പ്രതിസന്ധിയുമാണ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം വർധന നൽകി വരുന്നത്. ഒരു കുടുംബത്തിൻ്റെ അടവുകൾ കിഴിച്ചുള്ള അറ്റാദായത്തിൻ്റെ 10% കൂടുതൽ ആ കുടുംബത്തിന് പ്രീമിയം വരാൻ പാടില്ല. ആരോഗ്യ മേഖലയ്ക്ക് തികയാതെ വരുന്ന പണത്തിന് 2/3 കേന്ദ്ര സർക്കാരും 1/3 കൻ്റോൺ സർക്കാരുകളും എടുക്കേണ്ടതാണെന്നും ഇനിഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നു. ഈ ഇനിഷ്യേറ്റീവ് പാസ്സായാൽ എത്രമാത്രം അധിക ചെലവ് സർക്കാരുണ്ടാകുമെന്ന് വ്യക്തമായ കണക്കുകൾ ലഭ്യമായിട്ടില്ല. ഭൂരിപക്ഷം ലഭിച്ചാൽ 2027 പ്രാബല്യത്തിൽ ആകേണ്ട ഇനിഷ്യേറ്റീവ് ഒരു വർഷം ഉദ്ദേശം 7 ബില്യൺ സ്വിസ് ഫ്രാങ്കിലധിക ചെലവ് സർക്കാർ വരുത്തുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. ചികിത്സാ മേഖലയിൽ ഓരോ വർഷവും ചെലവ് വർദ്ധിക്കുന്നതുകൊണ്ട് 2030 80 ബില്യൺ വാർഷിക ചെലവിനായി സർക്കാരിന് കണ്ടെത്തേണ്ടി വരും. അതിനായി നികുതി വർധന വേണ്ടിവരുമെന്ന് ഭീഷണി ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു വർഷം 2 ബില്യൺ മാത്രമാണ് സർക്കാരിന് അധികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ചെലവെന്നാണ് ഇനിഷ്യേറ്റീവ് കമ്മിറ്റി അവകാശപ്പെടുന്നത്. പാർലമെൻറ്റ് ഒരു കൗണ്ടർ പ്രപ്പോസൽ ഇനിഷ്യേറ്റീവിനൊപ്പം നൽകിയിട്ടുണ്ട്. ഇനിഷ്യേറ്റീവ് പരാജയപ്പെട്ടാൽ കൗണ്ടർ പ്രപ്പോസൽ പാസ്സായതായി കണക്കാക്കി പ്രാബല്യത്തിലാകും. കുറഞ്ഞ വരുമാനക്കാർക്ക് പ്രീമിയം അടവിൽ ഇളവ് ലഭിക്കുന്നതിന് നിലവിൽ കൻ്റോൺ സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. എത്ര തുക വരെ വരുമാനമുള്ളവർക്കായിരിക്കണം ഇളവ് നൽകേണ്ടതെന്ന് കൂടുതൽ വ്യക്തത വരുത്തി ഈ ആവശ്യത്തിന് കൂടുതൽ പണം കൻ്റോണുകൾ വകയിരുത്തണമെന്നാണ് കൗണ്ടർ പ്രപ്പോസൽ നിർദ്ദേശിക്കുന്നത്. നിലവിലെ അഭിപ്രായ സർവേ പ്രകാരം ഈ ഇനിഷ്യേറ്റീവ് പാസ്സാകാനാണ് സാധ്യത. പ്രീമിയ വർധന മൂലം ജനം പ്രതിസന്ധിയിലാവുകയും ഫലപ്രദമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രതിഷേധം വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നതാണ്. ഇനിഷ്യേറ്റീവ് കമ്മിറ്റി പറയുന്നത് ചെലവ് കുറയ്ക്കുന്നതിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ സർക്കാർ ലഭിച്ചെങ്കിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ്. ഈ ഇനിഷ്യേറ്റീവ് പാസ്സായി പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ടാകുമ്പോൾ നടപടികളുണ്ടാകും. പണം കണ്ടെത്തുന്നതിന് നികുതി വർദ്ധിപ്പിച്ചാൽ ഒരു കുടുംബത്തിന് 1200 ഫ്രാങ്ക് വരെ അധിക നികുതി ഒരു വർഷം ഉണ്ടാകുമെന്ന് എതിർക്കുന്നവർ പറയുന്നു. എന്നാൽ ഇതിലും വലിയ തുകയാണ് പ്രീമിയ വർധനയായി ഒരു കുടുംബം നൽകുന്നത്. ആരോഗ്യ മേഖലയിലെ ചെലവ് കുറയ്ക്കുന്നതിനായി ഡി മിറ്റേ എന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇനിഷ്യേറ്റീവ് June 9 ജനങ്ങളുടെ മുൻപാകെ വരുന്ന രണ്ടാമത്തെ വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റും കൺട്രോൾ സർക്കാരുകളും സംയുക്തമായ നടപടികൾ സ്വീകരിച്ചാൽ ആരോഗ്യരംഗത്തെ ചെലവ് കുറയ്ക്കാനാകും. ഡോക്ടർമാർ, ആശുപത്രികൾ, മരുന്ന് കമ്പനികൾ, ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ എന്നിവ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് പരിശ്രമിച്ചാൽ ചികിത്സാ ചെലവിൽ വലിയ കുറവ് സംഭവിക്കും. ഗുണനിലവാരം കുറയാതെ തന്നെ 20% വരെ ചെലവ് നിയന്ത്രിക്കാനാകും. 10 ബില്യൺ വരെ ഇപ്രകാരം ചെലവ് കുറയ്ക്കാനായാൽ പ്രീമിയ വർധന ഉണ്ടാകില്ല എന്നാണ് മിറ്റേ പാർട്ടി പറയുന്നത്. ഇനിഷ്യേറ്റീവ് പാസ്സായാൽ 2026 പകുതിക്ക് മുൻപ് ശക്തമായ നടപടികൾ ആരോഗ്യരംഗം സ്വീകരിക്കണം. അതിന് കഴിയാതെ വന്നാൽ 2027 മുതൽ സർക്കാർ ശക്തമായി ഇടപെടേണ്ടതാണ്. നിലവിൽ  38 ബില്യൺ ആണ് ആരോഗ്യരംഗത്തെ വാർഷിക ചെലവ്. അതായത് ഒരു ദിവസത്തെ ചെലവ് 104 മില്യൺ സ്വിസ് ഫ്രാങ്ക്. ചെലവ് കുറയ്ക്കുന്നതിന് പല മാർഗങ്ങളും ഇനിഷ്യേറ്റീവ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ഒന്നാമതായി, രോഗിയുടെ ആരോഗ്യകാര്യങ്ങളും ചികിത്സാ രീതികളും ഡിജിറ്റലായി മാറ്റിയാൽ 4 ബില്യൺ വരെ ചെലവ് കുറയ്ക്കാവുന്നതാണ്. അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് സ്വിറ്റ്സർലൻഡിൽ മരുന്നിന് 5 ഇരട്ടി വരെ വില കൂടുതലാണ്. നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ 1 ബില്യൺ വരെ ചെലവ് കുറയും.
ലാബ് ടെസ്റ്റുകൾക്ക് സ്വിറ്റ്സർലൻഡിൽ 31 ഇരട്ടി അധിക ചിലവുണ്ട്. ഇവിടെയും 1.5 ബില്യൺ ചെലവ് കുറവിനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ മേഖലയെ നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നതിനോട് FDP പാർട്ടിക്ക് ശക്തമായി വിയോജിപ്പുണ്ട്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായാൽ രോഗികൾക്ക് സമയത്ത് ചികിത്സ ലഭിക്കില്ല. ഇംഗ്ലണ്ടിൽ ഉള്ളതുപോലെ രോഗികൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം സ്വിറ്റ്സർലൻഡിലും ഉണ്ടാകും. മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സാധ്യതകൾ രാജ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്രകാരം ഇൻഷുർ ചെയ്യുന്നവർക്ക് ചികിത്സ എളുപ്പത്തിൽ ലഭിക്കുകയും ബാക്കിയുള്ളവർ രണ്ടാംകിട പൗരന്മാരാകുമെന്ന വിമർശനവും ഉന്നയിക്കപ്പെടുന്നു. എന്നാൽ ഇത് അനാവശ്യ വാദങ്ങളാണെന്നും ചെലവ് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ആരോഗ്യ മേഖല ശക്തിപ്പെടുത്തുകയും കാര്യക്ഷമമാക്കുകയും ചെയ്യുമെന്നാണ് ഇനീഷ്യേറ്റീവ് കമ്മിറ്റി പറയുന്നത്. അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് ഈ ഇനീഷ്യേറ്റീവ് പാസ്സാകുമെന്നാണ്. ചെലവ് നിയന്ത്രിക്കുകയും അതുവഴി പ്രീമിയം വർധന അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടത് സാധാരണ ജനത്തിൻ്റെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്ന അഭിപ്രായമാണ് ഡി മിറ്റേ പാർട്ടിക്കുള്ളത്. SP മിറ്റേ പാർട്ടികളുടെ 2 ഇനിഷ്യേറ്റീവുകൾ ആരോഗ്യ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഒപ്പുശേഖരം നടത്തി സമർപ്പിച്ച മറ്റൊരു ഇനീഷ്യേറ്റീവാണ് സ്റ്റോപ്പ് കമ്പൽസറി വാക്സിനേഷൻ അഥവാ സ്റ്റോപ്പ് ഇൻഫ്ലിക്റ്റ്. ഒരു മനുഷ്യന് തൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവെക്കുന്നതിനോ നിരസിക്കുന്നതിനോ അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ സാമൂഹ്യ ജീവിതത്തിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന വാദമാണ് ഇനീഷ്യേറ്റീവ് കമ്മിറ്റിക്കുള്ളത്. കോവിഡ് കാലത്ത് വാക്സിൻ എടുക്കാതിരുന്നവർക്ക് പല സ്ഥലങ്ങളിലും പ്രവേശനം സാധ്യമായിരുന്നില്ല. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഇനീഷ്യേറ്റീവിന് പിന്നിൽ പ്രവർത്തിച്ച ഫ്രീഡം മൂവ്മെൻറ്റ് പ്രസിഡന്റ് റിച്ചാർഡ് കോളർ പറയുന്നത്. ഭാവിയിൽ മറ്റൊരു സാഹചര്യം ലോകത്തുണ്ടാകുമ്പോൾ ശരീരത്ത് ഡിജിറ്റൽ കോഡ് അടങ്ങിയ ചിപ്പുകൾ ഘടിപ്പിക്കണമെന്ന് സർക്കാർ പറഞ്ഞാൽ അതും അനുസരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർലമെൻറ്റും മന്ത്രിസഭയും പറയുന്നത് ഈ ഇനീഷ്യേറ്റീവ് ജനങ്ങളെ തിരിതിരിപ്പിക്കുന്നതും അനാവശ്യവുമാണെന്നാണ്. സ്വിറ്റ്സർലൻഡിൽ ഒരാൾക്ക് പോലും സമ്മതമില്ലാതെ വാക്സിൻ നൽകിയിട്ടില്ല. മഹാവ്യാധി പടരുമ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക സർക്കാരിൻ്റെ കടമയാണ്. രോഗം വ്യാപിക്കാതിരിക്കാൻ വാക്സിൻ നൽകുന്നത് സർക്കാരിൻ്റെ ചുമതലയുടെ ഭാഗമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് നിരുത്തരവാദപരമായ കാര്യങ്ങൾ ഉന്നയിച്ചുള്ള ഇനീഷ്യേറ്റീവ് തള്ളിക്കളയണമെന്നാണ് പാർലമെൻറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കോവിഡ് കാലത്ത് വാക്സിൻ എടുക്കാതിരുന്നവർക്ക് പല സ്ഥലങ്ങളിലും പ്രവേശനം നിഷേധിക്കുകയും യാത്രകൾക്ക് തടസ്സം നേടുകയും ചെയ്ത സാഹചര്യങ്ങളാണ് ഇനീഷ്യേറ്റീവിനായി ഒപ്പുശേഖരം നടത്തുവാൻ വാക്സിനെ എതിർക്കുന്നവരെ പ്രേരിപ്പിച്ചത്. June 9 4-ാമത്തെ വോട്ടിംഗ് വിഷയം ഊർജ മേഖലയിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ ആവശ്യപ്പെട്ട റഫറണ്ടമാണ്. പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യമാക്കി കാർബൺ സീറോ എന്ന നിലയിലേക്ക് ഊർജ സ്രോതസ്സുകൾ മാറ്റുക എന്നതാണ് സർക്കാർ നിയമത്തിലുള്ളത്. ഇതനുസരിച്ച് സൂര്യപ്രകാശം, കാറ്റ്, ജലം എന്നീ സ്രോതസ്സുകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി വൈദ്യുതി ഉൽപ്പാദനം നടത്തണം. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമായ ഓയിൽ, ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവയുടെ ഉപയോഗം 2050 പൂർണ്ണമായും അവസാനിപ്പിക്കണം. വൈദ്യുതിയുടെ കാര്യത്തിൽ ഇതര രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തയിലെത്തുക എന്ന ലക്ഷ്യവും ഈ നിയമത്തിനുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം, റഷ്യക്കെതിരെയുള്ള ഉപരോധവും ഊർജ്ജ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പാഠമായിരുന്നു. ജലവൈദ്യുത പദ്ധതികൾ, സോളാർ പാനൽ, കാറ്റാടി യന്ത്രങ്ങൾ എന്നിവയാണ് ഊർജ്ജ നിയമത്തിലെ പദ്ധതിയിൽ വരുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകൃതി മനോഹാരിതയ്ക്കും ആൽപ്സിൻ്റെ സംരക്ഷണത്തിനും ദോഷകരമാണ് പ്രഖ്യാപിച്ച പദ്ധതികൾ എന്ന വിമർശനമാണ് നിയമത്തെ എതിർക്കുന്നവർക്കുള്ളത്. ആൽപ്സിലെ നിരവധി ഹെക്ടർ പ്രദേശത്ത് സോളാർ പാനലുകളും കാറ്റാടി യന്ത്രങ്ങളും സ്ഥാപിക്കുന്നത് സംരക്ഷിത പ്രദേശത്തിന് ഹാനി വരുത്തും. രാജ്യത്തിന് ആവശ്യമായത്ര വൈദ്യുതി ഈ മാർഗങ്ങളിൽ ലഭ്യമാകില്ല. വിൻ്റർ കാലത്ത് ബ്ലാക്ക് ഔട്ട് എന്ന വലിയ ഭീഷണിയും ഉണ്ടാകുമെന്നും റഫറണ്ടത്തിന് ഒപ്പുചേർന്നെത്തിയ കമ്മിറ്റി വാദിക്കുന്നു. 2023 ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും 56%, ആണവ നിലയത്തിൽ നിന്നും 37%, സോളാർ, കാറ്റ് തുടങ്ങിയവയിൽ നിന്നും 7% വൈദ്യുതി രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്നു. ആരോഗ്യ മേഖലയിൽ ചെലവ് ചുരുക്കൽ ചർച്ചകൾക്കൊപ്പം മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു വാർത്തയാണ് ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്തിരിക്കുന്ന ചീഫ് ഡോക്ടർമാരുടെ വലിയ പ്രതിഫലം. നിരവധി സീനിയർ ഡോക്ടർമാർ ഒരു വർഷം 400,000 ഫ്രാങ്കിന് മുകളിൽ ശമ്പളം പറ്റുന്നുണ്ട്. 1 മില്യണ് മേൽ വാർഷിക ശമ്പളമുള്ള നിരവധി ഡോക്ടർമാരും രാജ്യത്തുണ്ട്. ബേൺ, ബാസൽ, സൂറിച്ച് എന്നീ സിറ്റികളിൽ 800,000-ന് മേൽ ശമ്പളം പറ്റുന്ന പല ഡോക്ടർമാരും ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. ഒരു ആശുപത്രിയുടെ ആകെ ചെലവിൻ്റെ 1/5 ഡോക്ടർമാരുടെ ശമ്പളത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സൂറിച്ച് ത്രീമലി ഹോസ്പിറ്റലിൽ ആകെ ചെലവിൻ്റെ 12% ഡോക്ടർമാരുടെ ശമ്പളമാണ്. പല ആശുപത്രികളും ഡോക്ടർമാരുടെ യഥാർത്ഥ ശമ്പളം വെളിപ്പെടുത്തുവാൻ തയ്യാറല്ല. ബേൺ ഇൻസൽ ഹോസ്പിറ്റൽ ശമ്പള വ്യവസ്ഥകൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നു. വാത് കൻഡോൺ മാത്രം ഡോക്ടർമാരുടെ ശമ്പളം 500,000 കവിയരുന്ന് തീരുമാനിച്ച് പദ്ധതി നടപ്പിലാക്കി. എന്നിട്ടും ലൗസാൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലോകത്തെ ആശുപത്രികളുടെ ലിസ്റ്റിൽ മികച്ച സ്ഥാനം നേടിയിട്ടുണ്ട്. ഇനിഷ്യേറ്റീവുകൾ പാസ്സായാൽ ശമ്പളം ചർച്ചകളിൽ വീണ്ടും സജീവമാകുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു.
ലഭ്യമായ നിരക്കിൽ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള വിമാനയാത്രാ ടിക്കറ്റുകൾക്ക് KJ Travels Sun Tours സൂറിക്. മികച്ച കസ്റ്റമർ സേവനം ഓരോ യാത്രക്കാരനും ഉറപ്പു നൽകുന്നു. ഇന്ത്യ, ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഗ്രൂപ്പ് ടൂറുകൾക്ക് ഏറ്റവും പ്രൊഫഷണലായ ഓഫർ KJ Travels നൽകുന്നു. പണമടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡ് സൗകര്യം. KJ Travels Sun Tours സൂറിക്. ഫോൺ 0041789550622. ഇമെയിൽ jkochat@gmail.com. kj@gmx.net. യൂറോപ്യൻ രാജ്യങ്ങളിലെ അഭയാർത്ഥി പ്രശ്നത്തിന് കുറേ നാളുകളായി കേൾക്കുന്ന പരിഹാര മാർഗമാണ് അവരെ മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എരിത്രയിൽ നിന്നും ധാരാളം പേർ അഭയാർത്ഥികളായി യൂറോപ്പിലെത്തുന്നു. അർഹതയില്ലാത്തവരെ മടക്കി അയക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല. രാജ്യം വിട്ടവരെ തിരിച്ചെടുക്കുവാൻ എരിത്രയ തയ്യാറല്ല. ഇതിന് പരിഹാരമായിട്ടാണ് സ്വിറ്റ്സർലൻഡിലെ FDP പാർലമെൻ്റ് അംഗം പേട്ര ഗ്യോസി മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് അവരെ അയക്കണമെന്ന സബ്മിഷൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഈ നിർദ്ദേശത്തെ പിന്തുണച്ചത് വഴി കൂടുതൽ പഠനത്തിന് പാർലമെൻറ്റ് നാഷണൽ കമ്മീഷന് വിഷയം വിടുകയും 11-14 വോട്ടോടെ കമ്മീഷൻ അംഗീകരിക്കുകയും ചെയ്തു. ഇനി വിശദമായ ചർച്ചകൾ നാഷണൽ കൗൺസിൽ നടത്തുന്നതാണ്. വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ബെയാഡിയാൻസിൻ്റെ അഭിപ്രായത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുവാൻ എളുപ്പമല്ല. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയും മന്ത്രി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇതേ പദ്ധതിയുമായി ഇംഗ്ലണ്ട് മുന്നോട്ട് പോവുകയാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷം റുവാണ്ട ഡീൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കി. ബ്രിട്ടനിൽ എത്തുന്ന അഭയാർത്ഥികളെ അവരുടെ രാജ്യം ഏതെന്നും നോക്കാതെ എല്ലാവരെയും റുവാണ്ടയിലേക്ക് മാറ്റുവാനാണ് തീരുമാനം. ഇവരെ സ്വീകരിക്കുന്നതിന് പ്രതിഫലമായി കരാർ പ്രകാരമുള്ള പണം ഇംഗ്ലണ്ട് നൽകും. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി ഈ വിഷയത്തിൽ എന്ത് വിധി നടത്തിയാലും അവഗണിക്കുക എന്ന നയമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു അഭയാർത്ഥി ഏറ്റെടുക്കുന്നതിന് 100,000 pounds വരെ റുവാണ്ടയ്ക്ക് നൽകുമെന്നാണ് വാർത്ത. വൈകാതെ തന്നെ അഭയാർത്ഥികളുമായി ആദ്യ വിമാനം ഇംഗ്ലണ്ടിൽ നിന്നും പറന്നുയരും. റീമൈഗ്രേഷൻ ചർച്ചകൾ യൂറോപ്യൻ രാജ്യങ്ങൾ സജീവമാണ്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചാണ് വലതുപക്ഷ പാർട്ടികൾ കൂടുതൽ ജനപിന്തുണ നേടുന്നത്. ബ്രിട്ടന്റെ മാതൃക സ്വീകരിച്ച് സ്വിറ്റ്സർലൻഡും റുവാണ്ടയുമായി കരാർ ഉണ്ടാക്കണമെന്നാണ് വലതുപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. യൂറോപ്പിലെത്തിയാൽ റുവാണ്ടയിലേക്ക് മടക്കി എത്തിക്കുമെന്ന ധാരണ പരന്നാൽ യൂറോപ്പിലുള്ള പ്രവാഹം തനിയെ ഇല്ലാതാകുമെന്നും വലതുപക്ഷ രാഷ്ട്രീയക്കാർ കരുതുന്നു. യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് അഭയാർത്ഥി വിഷയത്തിൽ സുപ്രധാന തീരുമാനമെടുത്തിരിക്കുകയാണ്. നാളെ വരെ തുടർന്ന നയങ്ങളിൽ മാറ്റം വരുത്തി അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കുവാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. യൂണിയനിലെ 27 അംഗരാജ്യങ്ങളും തുല്യ ഉത്തരവാദിത്വത്തോടെ ഈ നയം പിന്തുടരണം. ഈ തീരുമാനത്തെ ചരിത്രപരമായ അനിവാര്യ നടപടിയെന്നാണ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് വിശേഷിപ്പിച്ചത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് ഗ്രീസ് മൈഗ്രേഷൻ മിനിസ്റ്റർ അഭിപ്രായപ്പെട്ടു. യൂറോപ്പിലാകമാനം നേട്ടമുണ്ടാകുന്ന തീരുമാനമാണ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല ഫോണ്ടെയൻ അഭിപ്രായപ്പെട്ടത്. പാർലമെൻറ്റിൽ ഈ ചർച്ചകൾ നടക്കുമ്പോൾ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട ചാരിറ്റി സംഘടനകൾ പാർലമെൻറ് മന്ദിരത്തിന് മുന്നിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അഭയാർത്ഥി എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യത്ത് പ്രവേശനം ലഭിക്കുന്നത് എളുപ്പമല്ലാതായി മാറുകയാണ്. ജർമ്മനി, ഫ്രാൻസ്, നെതർലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ വലതുപക്ഷ പാർട്ടികൾ അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ ഉയർന്ന വാദങ്ങൾക്ക് ജനപിന്തുണ കൂടുന്നത് നയംമാറ്റത്തിന് കാരണമായി മാറിയിട്ടുണ്ട്. 2023 ആദ്യ 10 months 140,000 പേരാണ് ഇറ്റലിയിൽ എത്തിയത്. 2024 ആദ്യ 3 months 36,000 പേർ അപേക്ഷ നൽകി കഴിഞ്ഞു. സിറിയ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, മൊറോക്കോ, അൾജീരിയ, ഇറാഖ്, ചൈന, ബംഗ്ലാദേശ്, ടുണീഷ്യ, ഈജിപ്ത്, മാലി, സെനേഗൽ, എരിത്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് അഭയാർത്ഥികളായി എത്തുന്നത്. യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം പൂർണ്ണമായും നടപ്പിലാകുന്നത് 2026 മുതലായിരിക്കും. സ്വിറ്റ്സർലൻഡിൽ പെൻഷൻ പ്രായം 66 ഉയർത്തുന്നത് സംബന്ധിച്ച് മാർച്ച് 3 നടന്ന ഇനിഷ്യേറ്റീവ് ജനം വോട്ടിലൂടെ പരാജയപ്പെടുത്തി. നിരവധി അയൽ രാജ്യങ്ങളിൽ പെൻഷൻ പ്രായവർധന തീരുമാനിച്ചു കഴിഞ്ഞു. ജർമ്മനിയിൽ നിലവിലെ പെൻഷൻ പ്രായം 66 2031 67 ഉയരും. ഫ്രാൻസിൽ നിലവിലെ പ്രായം 64 ഉയർത്തുവാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ വർഷം സമരങ്ങളുണ്ടായി. എന്നാൽ സർക്കാർ സമരത്തെ പരാജയപ്പെടുത്തി തീരുമാനമായി മുന്നോട്ട് പോകുന്നു. ഇറ്റലിയിൽ 67 പെൻഷൻ പ്രായം. എല്ലാ മേഖലയിലെയും ജോലിക്കാർക്ക് ഇത് ബാധകമാകുന്നില്ല. ഇംഗ്ലണ്ടിൽ സ്ത്രീക്കും പുരുഷനും പെൻഷൻ പ്രായം 66. നെതർലാൻഡിൽ 67 പെൻഷനാകുന്നത്. ആയുർദൈർഘ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കുവാനും വ്യവസ്ഥയുണ്ട്. അമേരിക്കയിൽ 1960 ശേഷം ജനിച്ചവരുടെ പെൻഷൻ പ്രായം 67 ഉയർത്തിയിട്ടുണ്ട്. സ്വീഡനിൽ 63 പെൻഷനാകാമെങ്കിലും 69 ജോലി ചെയ്യാം. അതിനുശേഷവും സ്ഥാപനം സമ്മതിക്കുകയാണെങ്കിൽ ജോലിയിൽ തുടരാം.
ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലും 67. മാർച്ച് മാസത്തെ വോട്ടിംഗ് പരാജയപ്പെട്ടെങ്കിലും വൈകാതെ സ്വിറ്റ്സർലൻഡിൽ പെൻഷൻ പ്രായം ഉയർത്തുവാൻ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകമൊട്ടുക്ക് ജനന നിരക്കിൽ കാര്യമായ കുറവ് സംഭവിക്കുകയാണെന്ന് ഓസ്ട്രിയൻ ജനസംഖ്യാ ശാസ്ത്രജ്ഞൻ വോൾഫ്ഗാങ് ലുട്സ് പറയുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലും പല ഏഷ്യൻ രാജ്യങ്ങളിലും ജനന നിരക്ക് കുറയുകയാണ്. പല വികസിത രാജ്യങ്ങളിലും കുടുംബവും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതും ഒരു കാരണമാണ്. സ്ത്രീകൾ ഉന്നത വിദ്യാഭ്യാസം നേടി മികച്ച ജോലിയിൽ മുന്നേറുമ്പോൾ അവരുടെ ഉയർച്ചയ്ക്ക് കുട്ടികൾ തടസ്സമാകുന്നതും ജനന നിരക്ക് കുറയുന്നതിന് കാരണമാകുന്നു. ജോലിയുടെ മഹത്വവും കുടുംബജീവിതവും താരതമ്യം ചെയ്യുമ്പോൾ പ്രാധാന്യം ജോലിക്കാണ് ലഭിക്കുക. 1950s ലോകത്തുണ്ടായിരുന്ന ജനന നിരക്കിൻ്റെ പകുതിയായി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അന്ന് പ്രസവ നിരക്ക് ഒരു സ്ത്രീക്ക് 4.8 ആയിരുന്നത് ഇന്ന് 2.8 താഴെ എത്തി. സ്വിറ്റ്സർലൻഡിൽ 1960s 2.4 ആയിരുന്നത് ഇപ്പോൾ 1.5 മാറി. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ജനനങ്ങളുടെ പകുതിയും ആഫ്രിക്കയിലാണ്. അവികസിത രാഷ്ട്രങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതും വികസിത രാജ്യങ്ങളിൽ കുറയുകയും ചെയ്യുന്നത് ലോക സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ കാരണമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക സംഘടനയായ കേളിയുടെ 19th അന്താരാഷ്ട്ര കലാമേള 18-19 തീയതികളിൽ സൂറിച്ച് വീസൻഡാങ്ങിൽ വെച്ച് നടത്തുന്നതാണ്. മത്സരങ്ങളുടെ രജിസ്ട്രേഷനും ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. June 1 കേളി ഇൻഡോർ വോളിബോൾ ടൂർണമെൻറ്റും June 2 ഫുട്ബോൾ ടൂർണമെൻറ്റും നടത്തുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഭാരവാഹികളെ ബന്ധപ്പെടേണ്ടതാണ്. സ്വിറ്റ്സർലൻഡിലെ കലാ സാംസ്കാരിക സംഘടനയായ ബി ഫ്രണ്ട്സ് ഈ വർഷത്തെ ഓണമഹോത്സവം September 7 നടത്തുവാൻ തീരുമാനിച്ചു. May 4 സൂറിച്ചുകുടി കമ്മിറ്റി ഓണമഹോത്സവം മെഗാ ഈവൻ്റ് പ്രോഗ്രാംസ് ഔദ്യോഗികമായി അംഗീകരിക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ധാരാളം മികച്ച കലാവിരുന്നുകൾ സമ്മാനിച്ചിട്ടുള്ള ബി ഫ്രണ്ട്സ് ഈ വർഷം ഒരുക്കുന്നത് തൈക്കുടം ബ്രിഡ്ജ് ലൈവ് മ്യൂസിക് ഷോ ആണ്. കേരളത്തിലെ പ്രശസ്ത മ്യൂസിക് ബാൻഡ് തൈക്കുടം വർഷങ്ങൾക്ക് ശേഷം സ്വിസ് മലയാളികൾക്ക് സംഗീത വിരുന്ന് ഒരുക്കുവാൻ വീണ്ടും എത്തുകയാണ്. ഓണാഘോഷങ്ങൾ ടിക്കറ്റ് പ്രീസെയിൽ ഉടൻ ആരംഭിക്കുന്നതാണ്. പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി പ്രസിഡന്റ് ലൂസി വേഴപ്പറമ്പിൽ, സെക്രട്ടറി പുഷ്പ തടത്തിൽ, ആർട്സ് കൺവീനർ ബിന്ദിയ രതീഷ് എന്നിവർ അറിയിച്ചു. സ്വിസ് മലയാളി സമൂഹത്തിനോട് വിട പറഞ്ഞ് നിത്യതയിലേക്ക് പ്രവേശിച്ച ഗീവർ പോൾകോട്ട് വേദനിപ്പിക്കുന്ന ഓർമ്മയായി. തൃശൂർ സ്വദേശിയായ ഗീവർ ചിത്രരചന, ശില്പം, കാർട്ടൂൺ, സംഗീതം എന്നീ വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. സ്വിറ്റ്സർലൻഡിലെത്തുന്നതിന് മുൻപ് കേരളത്തിൽ വിവിധ മേഖലകളിൽ കലാരംഗത്തും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സൂറിച്ചിലെ ഗ്രൂണിങ്ങിനിൽ താമസിച്ചിരുന്ന ഗീവർ കുടുംബപരമായ ആവശ്യങ്ങൾക്ക് നാട്ടിൽ കഴിയവേ രോഗബാധിതനായി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഗീവറിൻ്റെ വേർപാടിൽ സ്വിസ് മലയാളി സമൂഹത്തോടൊപ്പം ഹലോ ഫ്രണ്ട്സ് കൂട്ടായ്മയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനി ഒരു കൗതുക വാർത്തയാകാം. റിട്ടയർമെൻ്റ് ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ എങ്ങനെയാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിലനിർത്തുക? സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നായി 93,000 പേരെ പഠിച്ചതിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ പങ്കുവയ്ക്കാം. സാധാരണ ഒരു വ്യക്തി റിട്ടയർ ആകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡിപ്രഷൻ, ശാരീരിക രോഗങ്ങൾ, ബന്ധങ്ങളിലെ ശിഥിലതകൾ തുടങ്ങിയവയായിരിക്കും. എന്നാൽ ഒന്നിൽ കൂടുതൽ ഹോബികൾ ജീവിതത്തിൽ ശീലിക്കുകയാണെങ്കിൽ വാർദ്ധക്യം സന്തോഷകരമാകുമെന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ സമാന താല്പര്യക്കാർ ചേർന്നുള്ള സൗഹൃദ കൂട്ടായ്മകൾ രൂപീകരിച്ച് ഒത്തുചേരുക, ഭക്ഷണം കഴിക്കുക, യാത്രകൾ ചെയ്യുക, താല്പര്യമുള്ള കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ വലിയ അളവിൽ മാനസിക ഉന്മേഷവും ഊർജവും ലഭ്യമാക്കും. ശാരീരിക ആവശ്യത്തിനായി പോഷകഗുണമുള്ള ഭക്ഷണം കഴിക്കുകയും സാധിക്കുന്ന വ്യായാമങ്ങൾ മുടങ്ങാതെ ചെയ്യുകയും വേണം. ഊഷ്മളമായ കുടുംബബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ആരോഗ്യത്തിന് അത്യാവശ്യമാണെന്നും പഠനം വ്യക്തമാക്കി. മനസ്സിലുള്ളത് തുറന്നു പറയുവാൻ പറ്റുന്ന ബന്ധങ്ങളായിരിക്കണം ഇവയൊക്കെ. വളരെ അടുത്ത ബന്ധങ്ങളിൽ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയാൽ ബന്ധം നീണ്ടു നിൽക്കില്ല. പകരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുകയാണെങ്കിൽ ബന്ധം ഒന്നുകൂടെ ഉറപ്പുള്ളതായി മാറും. അമേരിക്കയിലെ മറ്റൊരു പഠനം വ്യക്തമാക്കിയത് $75,000 വരെ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ഒരു വ്യക്തി സന്തോഷവാനാണ്. അതിൽ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ അയാൾ സന്തോഷം വർദ്ധിക്കുന്നില്ല, ചിലപ്പോൾ ഉള്ള സന്തോഷം നഷ്ടപ്പെടുകയും ചെയ്യും. ഊഷ്മളമായ കുടുംബബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഹോബികൾ എന്നിവ മനസ്സിൻ്റെ സന്തോഷത്തിന് ആവശ്യമാണെന്ന് ഓർമ്മിക്കുക. ആരോഗ്യകരവും പോഷകമൂല്യവുമുള്ള ഭക്ഷണക്രമം, നല്ല രീതിയിൽ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കൽ, പുകവലിയും അമിത മദ്യപാനവും ഒഴിവാക്കൽ എന്നിവ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അത്യാവശ്യമാണെന്ന് മറക്കാതിരിക്കുക. നല്ല ശീലങ്ങൾക്ക് റിട്ടയർമെൻ്റ് വരെ കാത്തിരിക്കേണ്ടതില്ല എന്നുകൂടി ഓർമ്മിക്കുമല്ലോ. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.